നമസ്കാരം. എങ്ങനെ ബി ജെ പി കേരളത്തിൽ സി പി എമ്മിൻ്റെ മുഖ്യശത്രുവായി? ബുദ്ധിജീവികൾ പല പല കാരണങ്ങൾ നിരത്തുന്നുണ്ട്, പാർട്ടി സഖാക്കൾ പല പല കാരണങ്ങൾ നിരത്തുന്നുണ്ട്. എന്നാൽ ഇതാണോ സത്യം? അവർ പറയുന്നത് പോലെ ഒരു മതനിരപേക്ഷ സഖ്യമാണ്, അല്ലെങ്കിൽ മതനിരപേക്ഷതയാണ് സി പി എം ആഗ്രഹിക്കുന്നത് എന്നാണോ എന്നാണ് അവർ പറയുന്നത്. അതായത് അവർ വർഗീയത ഇഷ്ടപ്പെടുന്നില്ല, മതേതരത്വമാണ് അവരുടെ മുദ്രാവാക്യം. അതൊന്നും ശരിയല്ല എന്ന് ഒരു സാധാരണക്കാരനായ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു. കാരണം അവര് ഇന്ന് ഇന്ത്യയിലൊട്ടാകെ സഖ്യമുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസുമായിട്ടാണ്. കോൺഗ്രസിന്റെ കൂടെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ളത്. അതായത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്, കേരള കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്. അങ്ങനെ മതേതരത്വം എന്ന് പറയാൻ പറ്റില്ല, മതാധിഷ്ഠിതമായ ചില പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് കോൺഗ്രസും യു ഡി എഫും. ആ കോൺഗ്രസുമായി കൈകോർത്തിട്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലൊട്ടാകെ ഇടതുപക്ഷം ഇലക്ഷൻ നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മുസ്ലിം സംഘടനകളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, പി ഡി പി മുതലായവയായിട്ടും ശക്തമായ സഖ്യം തന്നെയാണ് സി പി എം പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെ അവർക്ക് സ്വയം പറയാൻ പറ്റും ഞങ്ങൾ ഒരു മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ മതനിരപേക്ഷ കക്ഷിയാണ് എന്ന് പറയാൻ പറ്റും? അത് വെറും പൊയ് ഒരു വാദമുഖമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന ഒരു കള്ള വാദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥ കാരണം മറ്റെന്തോ ആണ്, ബി ജെ പി അവരുടെ മുഖ്യശത്രുവാകാനുള്ള പ്രധാന കാരണം മറ്റെന്തോ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അന്വേഷണം എന്നെ കൊണ്ടെത്തിച്ചത് ഈ ഒരു കാഴ്ചപ്പാടിലാണ്. എന്താണത്? നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം നോക്കാം. കേരളത്തിൽ ഇവിടുത്തെ സമ്പന്നരായ സവർണവർഗത്തിനെതിരെ ഇവിടുത്തെ പാവപ്പെട്ടവരായ കർഷക തൊഴിലാളികളെയും മറ്റും അണിനിരത്തി സമരം നടത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നു വന്നത്. കാർഷിക സമരങ്ങളെല്ലാം പ്രശസ്തമാണ് വയലാറും എല്ലായിടത്തും. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് ആരാണ്? കേരളത്തിലെ ഹിന്ദുക്കളിലെ തന്നെ അവർണരായ അല്ലെങ്കിൽ താഴേക്കടയിലുള്ള അവർണരായ ഹിന്ദുക്കളാണ്, കർഷകരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നത്. അല്ലാതെ സവർണരല്ല, സവർണർക്കെതിരായിട്ട് സമരമായിരുന്നു അവർ നടത്തിയിരുന്നത്. കാരണം സവർണർ സ്വാഭാവികമായിട്ട് സമ്പന്നരായിരുന്നു, കൃഷിഭൂമി അവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ആ സമ്പന്നരായ സവർണർക്കെതിരെ കർഷകര്, സാധാരണക്കാരെ, കൃഷിക്കാരെ, പാവങ്ങളെ സംഘടിപ്പിച്ച്, ഹൈന്ദവരെ സംഘടിപ്പിച്ച് നടത്തിയ സമരങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർത്തിയത്. പിന്നീട് നമ്മൾ അധികാരത്തിൽ, കേരളത്തിന്റെ ഒരു രൂപീകരണത്തിന് ശേഷം അധികാരത്തിന്റെ ഒരു വളവലി നടക്കുന്ന കാലഘട്ടം നോക്കിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അന്നൊക്കെ ഹിന്ദുക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാര്. മറിച്ച് കോൺഗ്രസ് അധിഷ്ഠിത മന്ത്രിസഭ വന്നപ്പോഴോ അവിടെ ഹിന്ദുക്കളുണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, മുസ്ലിമുകൾ വന്നിട്ടുണ്ട്, എൻ എസ് എസിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല പല ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ അധികാരം വന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യ ആളുകളായിട്ട് വന്നത്. മുഖ്യമന്ത്രി ആയാലും മന്ത്രിസഭയിലെ പ്രധാനികളായിട്ട് വന്നിട്ടുള്ളതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേരളത്തിലെ പാവപ്പെട്ട കർഷകരായ ഹിന്ദുക്കളാണ്. അതും സവർണ ഹിന്ദുക്കളല്ല, ഒരു അവർണ ഹിന്ദുക്കളായി തന്നെയാണ് ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ. സവർണർ എന്നും ബുദ്ധിമാന്മാരായിരുന്നു, അധികാരവർഗത്തോട് തന്നെയായിരുന്നു, അധികാരത്തോടായിരുന്നു അവർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അടവ് നയങ്ങൾ സ്വീകരിക്കുന്നു. പണ്ട് മുതലേ അങ്ങനെയാണ്. എവിടെയാണോ അധികാരം, രാജാവിൻ്റെ അടുത്താണ് അധികാരമെങ്കിൽ രാജാവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. അധികാരം ആർക്കാണോ അവരോട് പറ്റിച്ചേർന്ന് നിൽക്കാനാണ് ഇവിടെ സവർണർ എന്നും ശ്രമിച്ചത്. കാരണം അതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സവർണർ ഒരു പാർട്ടിക്കും അന്ധമായി അടിമകളായിട്ടിരുന്നില്ല. മറിച്ച് പാവപ്പെട്ടവർ, പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അല്ലെങ്കിൽ പാവപ്പെട്ട മറ്റ് ജനവിഭാഗങ്ങളാണ് അന്ധമായി രാഷ്ട്രീയാന്ധത മൂലം ഒരു പാർട്ടിക്ക് കീഴിൽ അണിനിരന്നിട്ടുള്ളത്. സവർണറല്ല, ഇവിടുത്തെ അവർണറായ പാവപ്പെട്ടവർ തന്നെയാണ്. ആ മാത്രമല്ല, നമുക്കറിയാൻ പറ്റും ഇവിടെ കാർഷിക നയങ്ങളൊക്കെ നടപ്പാക്കിയപ്പോൾ, ഭൂപരിഷ്കരണ നയം നടപ്പാക്കിയത് ആർക്കു വേണ്ടിയാണ്? ഇവിടുത്തെ സവർണരുടെ ഭൂമിയാണ് പിടിച്ചെടുത്ത് കുടിയാന്മാരായിരുന്ന അവർണർക്ക്. അത് ഹിന്ദുക്കളാണ്, സവർണർ ഹിന്ദുക്കളാണ്, കുടിയാന്മാരായാലും ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു ഇടയിലുള്ള ഒരു സംഘർഷമാണ് മുതലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ നിന്നിരുന്ന ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അസ്വാരസ്യം മുതലെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത്. ഇവിടെ സവർണരായവർക്കെതിരെ അവർണരെ തിരിച്ചുവിട്ടുകൊണ്ട്, സവർണ ഹിന്ദുക്കൾക്ക് നേരെ അവർണ ഹിന്ദുക്കളെ തിരിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത്. സവർണരായ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ നമ്പൂതിരിമാരുടെ ഭൂമി പിടിച്ചെടുത്തുണ്ട്, ജന്മികളുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അതായത് അവർണരായ കർഷക തൊഴിലാളികൾ, അത് ഹിന്ദുക്കൾ തന്നെയാണ്, മറ്റൊന്ന് ഹിന്ദുക്കൾ തന്നെയാണ്, അവർക്ക് വീതിച്ചു വരുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ ആധിപത്യം ഇവിടെ ഉറപ്പിച്ചത്. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളുണ്ട്.
കേരളത്തിൽ ഫോം ചെയ്തു. അധികാരത്തിനായി രണ്ട് ഗ്രൂപ്പുകളായി, അതായത് കോൺഗ്രസ്, കോൺഗ്രസിന് പിന്നിൽ ന്യൂനപക്ഷങ്ങൾ സവർണർ, അവർണറായിട്ടുള്ള ഹൈന്ദവർ സംഘടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായി കേരളത്തിൽ അധികാരം പങ്കിട്ടെടുത്തുകൊണ്ടിരുന്ന ഇടയിലേക്കാണ് ബി ജെ പി കടന്നു വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പേര് ഇവിടുത്തെ അവർണർ ബുദ്ധിമാരാണ്. അവരൊരു പാർട്ടിക്ക് കീഴിലും അന്തമായി അണിനിരിക്കില്ല. കാരണം എവിടെയാണ് അധികാരം അവിടേക്ക് ചാകാറാണ് അവർ സവർണർ എന്നും താല്പര്യം കാണിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ സവർണർ, അവർ ബുദ്ധിമാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അധികാരത്തോട് കൂടെ തന്നാൽ മാത്രമേ അവർക്ക് അവർ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കൂ എന്ന് ഇവിടുത്തെ ബുദ്ധിമാന്മാരായ സവർണർക്കറിയാം. അതുകൊണ്ട് അവരൊരു പാർട്ടിക്ക് കീഴിലും അന്ധമായി അടിയുറച്ച് നിൽക്കാറില്ല. താക്കും തരവും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കാറുണ്ട്. മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ അവർണർ, പാവങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ അത്രയൊന്നും വിദ്യാഭ്യാസമുള്ളതല്ല. അപ്പോൾ അവർ ഓരോ കാഴ്ചപ്പാടുകൾക്കും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അന്ധമായി വിശ്വസിക്കുകയും അതിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്യും. അവർ പറയുന്നത് എന്തും വേദവാക്യമായി കാണുകയും അണിനിരക്കുകയും ചെയ്യും. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഹൈന്ദവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൈന്ദവ വോട്ടിലേക്കാണ് ബി ജെ പി കയറി വരുന്നത്. ബി ജെ പി വളർന്നത്, ബി ജെ പി വോട്ട് പിടിക്കുന്നത് ആരെയാണ്? കോൺഗ്രസിൻ്റെ ഒരു വലിയ ശതമാനം വോട്ട് എന്ന് പറഞ്ഞാലാണ് മുസ്ലിംസാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസാണ്, അതായത് ന്യൂനപക്ഷമാണ്. 33 കേരളത്തിൽ 35 മുതൽ 45% വരുന്ന ന്യൂനപക്ഷത്തിലെ ഏകദേശം ഒരു 35% അടങ്ങുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്നും നിലകൊള്ളിട്ടുള്ള ആരുകൂടെയാണ്? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കൂടെയാണ്. സവർണറുടെ വലിയ വിഭാഗം നിലകൊള്ളിട്ടുള്ള ആരുകൂടെയാണ്? കോൺഗ്രസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഹിന്ദുക്കളിലെ അവർണറായ ഹിന്ദുക്കളും അങ്ങനെയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കീഴിൽ അടിയുറച്ച് നിന്നിരുന്നത്. ഇന്നും അറിയാൻ പറ്റും ചെത്തു തൊഴിലാളികളും കർഷക തൊഴിലാളികളൊക്കെ തന്നെയാണ്, അതൊക്കെ കൂടുതലും ഹിന്ദുക്കൾ തന്നെയാണ്. അവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി. ഈ ഗ്യാപ്പിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഓഡിയൻസ് ഐ മീൻ ഈ ഒരു എന്താ പറയുക ആളുകളുടെ കൂട്ടത്തിലേക്കാണ് ബി ജെ പി ഇടിച്ചു കയറുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ്, ഇത് തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളൂ. കാരണം കോൺഗ്രസ് അവർണർ ഒരിക്കലും ഒരു പാർട്ടിയുടെ കീഴിൽ പോവില്ല. കാരണം അവർക്ക് എവിടെയാണ് അധികാരം അവിടേക്ക് ചായാനാണ് താല്പര്യം. മറിച്ച് അവർണറാണ് ഈ വിശ്വാസങ്ങളെ പുറകെ പോകാൻ എന്നും താല്പര്യം കാണിച്ചിട്ട് എവിടെയെങ്കിലും അടിയുറച്ചു നിൽക്കാനും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടുന്ന പ്രതീക്ഷയോട് അതിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കാനും എന്നും താല്പര്യം കാണിച്ചിരിക്കുന്നത് സാധാരണക്കാരാണ്. ആ സാധാരണക്കാരുടെ ഇടയിലേക്കാണ് ബി ജെ പി കയറി വന്നത്. സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുന്ന വോട്ടുകൾ ആരെയായിരുന്നു? കൂടുതൽ നഷ്ടപ്പെട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളായിരുന്നു. അപ്പോൾ ബി ജെ പി നമുക്ക് കാണാൻ സാധിക്കി കഴിഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷനിൽ ബംഗാളിലെ സി പി എം തകർന്നപ്പോൾ അവിടെ വളർന്നത് ബി ജെ പിയാണ്. ബി സി പി എമ്മിനെ വോട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഹൈന്ദവ വോട്ടുകൾ കൂട്ടത്തോടെ പോയത് എവിടേക്കാണ്? ബി ജെ പിയിലേക്കാണ്, അതായത് കോൺഗ്രസിലേക്കല്ലോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിലേക്കല്ല, അത് മുഴുവൻ പോയത് ബി ജെ പിയിലേക്കാണ്. ഈ ഒരു ഭയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബി ജെ പി ശക്തി പ്രാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാകും. അതുകൊണ്ട് തന്നെയാണ് അവർ ബി ജെ പിയെ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നത്. അല്ലാതെ അവർ പറഞ്ഞമായ വർഗീയ അജണ്ട വർഗീയതൊന്നുമല്ല. എല്ലാവരും വർഗീയതുണ്ട്, എല്ലാവരും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, എല്ലാവരും ഇവിടെ വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഒരു വിപ്ലവം ഒരു കാരണവശാലും ഒരു രക്ത വിപ്ലവവും ഒരു കാരണവശാലും മാറ്റിവരിക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ അവർ പറയുന്ന മറ്റ് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ലോജിക്കിന് ചേരുന്നതല്ല, മറിച്ച് ഈ ഒരു കാര്യം ശരിയാണ്. കാരണം ബി ജെ പി വളർന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ. കാരണം അവർക്ക് ന്യൂനപക്ഷങ്ങൾ വോട്ട് കൊടുക്കില്ല. അപ്പോൾ ബി ജെ പി എടുക്കുന്ന ഓരോ വോട്ടും അല്ലെങ്കിൽ ബി ജെ പി നേടുന്ന ശക്തി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കളുടെ സാധാരണക്കാരിൽ നിന്നും ശക്തി പ്രാപിക്കുന്നതോറും അത്രയും നഷ്ടപ്പെടുന്ന വോട്ട് അത്രയും ദുർബലമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പി മുഖ്യ ശത്രുവായത് എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല, മറ്റെല്ലാം വെറും രാഷ്ട്രീയ അടവും നയങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്ന വെറും കാപട്യം നിറഞ്ഞ ഒരു വാക്കുകളാണ്, അല്ലാതെ സത്യമല്ല എന്ന് തോന്നുന്നു. സത്യം ഇത് തന്നെയാണ്. കാരണം ബി ജെ പി വളരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെലവിലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പി വളരുമ്പോൾ തളരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ബി ജെ പി അടർത്തിയെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹൈന്ദവ വോട്ടുകളാണ്. അത് താഴ്ന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരും. കാരണം കോൺഗ്രസിനോട് എന്നും ഒരു 35% വരുന്ന ന്യൂനപക്ഷം നിലകൊണ്ടിട്ടുണ്ട്, ഒരു സവർണറിൻ്റെ ഒരു വിഭാഗം നിലനിന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ വോട്ടിനെ കാര്യമായിട്ട് ബി ജെ പിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്, കാര്യമായിട്ടൊന്നും അവരുടെ വോട്ടുകളിൽ ഒരു വീഴ്ചയും വരാൻ സാധിക്കില്ല. മറിച്ച് ബി ജെ പി എത്ര വോട്ട് നേടുന്നുവോ അത്രയും താഴ്ന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കൂടിയപ്പോൾ അത്രയും കുറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ്, അല്ലാതെ കോൺഗ്രസിൻ്റെ കയ്യിൽ നല്ല പോയത്. ശബരിമല വിഷയം ഉണ്ടായപ്പോൾ വോട്ട് നഷ്ടം ഉണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ ഇടന്നല്ല, ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയത്. അപ്പോൾ ബി ജെ പി വളർന്നാൽ ഓട്ടോമാറ്റിക്കലി തകർന്നു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് എന്ന് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരു കാരണമാണ് ബി ജെ പിയെ മുഖ്യശത്രുവാക്കി കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് എൻ്റെ വിശ്വാസം.
അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ നേരത്തെ മതനിരപേക്ഷതയോ അതൊന്നും അല്ല. മറിച്ച് തങ്ങളുടെ വോട്ട് ബാങ്കാണ് ബി ജെ പിയുടെയും വോട്ട് ബാങ്ക്. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഗ്രൂപ്പിന്റെ മുകളിലാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരസ്പര ശത്രുക്കളാവാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എന്റെ കാഴ്ചപ്പാടാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാവാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ കാത്തുസൂക്ഷിക്കാം, എന്റെ കാഴ്ചപ്പാട് എനിക്കും കാത്തുസൂക്ഷിക്കാം. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, നല്ലതാണ്. പിന്നെ എപ്പോഴും ഒരു പുനർചിന്ത നല്ലതാണ്, കാരണം എങ്കിൽ മാത്രമേ രാജ്യത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. എപ്പോഴും ആശയങ്ങളുടെ സംഘർഷങ്ങൾ ഉണ്ടായാൽ മാത്രമേ പുതുമ ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവുള്ളൂ, പുരോഗതി ഉണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ ഉറച്ചു നോക്കുക. എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, ഞാൻ പറഞ്ഞു അത് ശരിയാണെന്ന് ഞാൻ വീണ്ടും ഉറച്ചു നോക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു നാളേക്കായി പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.